നിന്നോട് കൂടെ വസിച്ച് നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവ് കൂടെ എപ്പോൾ വസിച്ചുകൊണ്ട് നിന്നോടൊപ്പം ചരിച്ചുകൊണ്ട് നിന്നോടൊപ്പം നടന്നുകൊണ്ട് നിന്നോടൊപ്പം ആയിരുന്നു കൊണ്ട് നിന്നെ അനുഗ്രഹിക്കുന്ന കർത്താവിനെ നമ്മൾ ധ്യാനിക്കാൻ പോവാ പ്രാർത്ഥിക്കാൻ പോകുക അപ്പൊ നിന്നോടൊപ്പം വസിക്കുന്ന ഈ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന കർത്താവാണ് ഹാലലിയ ഒപ്പം നീ എന്നാ പറഞ്ഞാലും എന്ത് ദൈവത്തോട് ചോദിച്ചാലും ഒന്നുണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി ചോദിക്കുന്ന എന്തും കർത്താവ് നിനക്ക് തരും എന്തെന്നാൽ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല അസാധ്യമായിട്ടൊന്നുമില്ല ഹാലൊലിയ അസാധികാരങ്ങൾ സാധ്യമാക്കുന്ന കർത്താവൻ നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു ജർമ്മിയ പ്രവാചന്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യത്തില് ദൈവം തമ്പുരാൻ നമ്മോട് ഇങ്ങനെ ചോദിക്കുന്നു ഞാൻ സകലം ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഈ രാത്രിയിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്ന് നീ പ്രാർത്ഥിക്കുമ്പോഴും എന്ത് നിയോഗം വെച്ച് നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചോദിക്കുന്ന ചോദ്യമാണ് നീ എന്ത് വേണമെങ്കിലും പറഞ്ഞാലും എന്ത് ചോദിച്ചാലും കഥാവ് പറയുന്നു അവൻ അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോന്ന് ഒരു മാസം മുന്നേ ഖാകുൽത്ത ധ്യാന കേന്ദ്രത്തിലെ താമസ ധ്യാനത്തിന്റെ ആദ്യ ദിവസത്തെ ഒരു അനുഭവം അച്ഛൻ മനസ്സിലേക്ക് അനുഭവം അച്ഛൻ മനസ്സിലേക്ക് കടന്നു വരികയാണ് കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തിയ ഒരു ധ്യാനമായിരുന്നു ഒരു കോളേജിലെ എല്ലാ കുട്ടികളും ആ ധ്യാനത്തില് ഞങ്ങളുടെ ആലയത്തിൽ കിടന്നു വന്നു ഇപ്പൊ കോളേജിൽ വർച്ച് വച്ച് നടത്തേണ്ട ധ്യാനം കൂടുതൽ അഭിഷേകമാകുവാൻ വേണ്ടി അതിലപ്പുറമായിട്ടും താമസ ധ്യാനം പങ്കെടുക്കുവാൻ വേണ്ടി അവരുടെ പ്രിൻസിപ്പാൾ ഒത്തിരി കഷ്ടപ്പെട്ടു എല്ലാ കുട്ടികളെയും ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുവന്നു ധ്യാനത്തിൻ്റെ ആദ്യ ദിവസം ഒരു കൊച്ച് ആ ധ്യാനത്തിൽ പങ്കെടുത്ത കൊച്ചിനൊരു ചോദ്യം ചോദിച്ചു ചോദ്യത്തിനപ്പുറമായിട്ടും ആ കൊച്ച് എൻ്റെ പറഞ്ഞ പ്രകാരമാണ് ബന്യാച്ച എൻ്റെ പേര് ഇന്നത അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പം ഞാൻ പറഞ്ഞു ഞാനിവിടെ ഇരിക്കുന്ന അതിന് വേണ്ടിയാണല്ലോ നമ്മൾ നിയോഗം പറഞ്ഞോളൂ ആ കൊച്ചിന് നിയോഗം കേട്ടപ്പോൾ എനിക്ക് ആകെ സങ്കടായി ആ മാസ പോലെ ഞാൻ അവതരിപ്പിക്കാൻ നോക്കിയപ്പോൾ കൊച്ചു തൻ്റെ നിയോഗം പറഞ്ഞപ്പോൾ എനിക്ക് ആകെ സങ്കടമായി കൊച്ചു പറയാ അച്ഛാ എനിക്ക് പത്തൊമ്പത് വയസ്സായു എൻ്റെ ഒരു ഓവറി എടുത്തു മാറ്റി അച്ഛാ ഈ ധ്യാനത്തിലൂടെ അച്ഛൻ പ്രാർത്ഥിച്ച് എനിക്കത് വാങ്ങിച്ചു തന്നോന്ന് എന്താ പറയുക അങ്ങനെ ആ ഒരു ചോദ്യം എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് രോഗശാന്തി വേണം അല്ലെങ്കിൽ പ്രത്യേക അവസ്ഥയുണ്ട് അച്ഛന്ന് എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും നമുക്ക് പറയാൻ സാധിക്കും മോളെ പ്രാർത്ഥിക്കാടി മോളെ എന്ന് പറയാം ഇതെന്താ പറയുക ഒരു ഓവറി നഷ്ടപ്പെട്ടു മെഡിക്കൽ ആയിട്ടത് ടെർമിനേറ്റ് ചെയ്തു എടുത്തു കളഞ്ഞു ഈ ആ കൊച്ചിൻ്റെ ആ കൊച്ചു വെങ്കിട്ടിയുടെ ആഗ്രഹം അത് ചോദിച്ചപ്പോൾ എനിക്ക് ആകെ സങ്കടായി എന്ത് പറയാൻ പറ്റും അങ്ങനെ ആ കൊച്ചാ ചോദ്യം കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ഞാൻ നിശബ്ദനായി എന്ത് പറയുമെന്ന് അറിയത്തില്ല നമുക്കറിയാം ചില ദുഃഖത്തിൻ്റെ അവസ്ഥയിൽ വേദനയുടെ അവസ്ഥയിൽ നമ്മുടെ റീസണിങ്ങും നമ്മുടെ ഉത്തരങ്ങൾക്കൊന്നും ഒരു കാര്യമില്ല ഈ കൊച്ചി ഒത്തിരി ആഗ്രഹിച്ച് വന്നേക്കുക ഈ ആഗ്രഹം എത്രമാത്രാവെന്ന് നമുക്കറിയാൻ സാധിക്കും ഞാൻ ഒരു നിമിഷം കണ്ണടച്ചിട്ട് ആ കൊച്ചെൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു മോളെ ഫിലിപ്പി ലേഖനം നാലാം അധ്യായം പതിമൂന്നാം വാക്യമാണ് അച്ഛനുമൊക്കെ സന്ദേശമായി പറയാനുള്ളത് വേറെ ഒന്നും പറയാനില്ല മോളെ എന്ന് പറഞ്ഞു പ്രേയ് സലോസ് ആ വചനം ഇപ്രകാരമാണ് എന്നെ ശക്തനാക്കുന്നവരിലൂടെ എല്ലാ കാര്യം എനിക്ക് ചെയ്യാൻ സാധിക്കും പ്രേയ് സലോൺ ഞാനൊക്കെ കൊച്ചു പറഞ്ഞു എൻ്റെ മോളെ ധൈര്യമായിട്ട് നീ പ്രാർത്ഥിച്ചോളൂ നമുക്കൊരു സ്വാഭാവികമായിട്ട് വിവാഹത്തോടുകൂടി ഒരു കുഞ്ഞിനെ ക്ഷണിക്കുവാൻ ഓരോരും മതി നമുക്കറിയാം എന്നിരുന്നാലും ആക്കു അച്ഛൻ്റെ ആഗ്രഹത്തിൽ മുൻ എനിക്കൊന്നും പറയാൻ സാധിച്ചില്ല ഞാൻ പറഞ്ഞ മോളെ ഇത് മാത്രമാണ് അച്ഛൻ്റെ പറയാനുള്ളത് പ്രിയമുള്ള സഹോദര സഹോദരി ഏത് ഭാഗത്തിരുന്ന് ഈ വചനം സഭിക്കുന്നു ഈ നിമിഷം ഒന്ന് കണ്ണടച്ച് ഞാനും കണ്ണടക്കി കഥങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെക്കി എന്നിട്ട് ഇതാ നിന്നോട് ഈശോ പറയുന്നു നിന്റെ ദുഃഖവും വേദനയും എന്തുമാണോ നീ പറയുന്നത് അതീശ്വര വാക്കിലേക്ക് സമർപ്പിക്കുമ്പോൾ ഈശോ നിന്നോട് പറയുന്നു നിന്റെ സ്വാതന്ത്ര്യത്തിന്റെ വചനമായി ഇതാ ഈശോ നിന്നെ ആശ്വസിപ്പിക്കുന്നു കണ്ണു തുറക്കാം അപ്പം പ്രിയമുള്ളവരെ ഇന്നത്തെ ഈ ജാഗര പ്രാർത്ഥനയിലൂടെ നീ വിശ്വസിക്കണം ഇപ്പൊ നീ എന്തു പറഞ്ഞോ എന്തു പ്രാർത്ഥിച്ചോ അത് തീർച്ചയായും തരുമെന്ന് വിശ്വസിക്കണം എന്നാല് ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ അതാണ് കർത്താവ് പറയുന്നത് കർത്താവ് യാക്കോവിനോട് പറഞ്ഞു എന്തു പറഞ്ഞു ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ പോകുന്നിടത്തെല്ലാം നിന്നോ നിന്നെ ഞാൻ കാത്തുരക്ഷിക്കും നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറുന്നവരെ ഞാൻ നിന്നെ കൈവിടുകയില്ല പ്രേ സലോഷ് ഈ വചനം നീ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കണം ഈ വചനം നീ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കണം എന്താ വചനം പറയുന്നത് യാക്കോവിന് പറയാണ് ഞാൻ നിന്നോട് കൂടെയുണ്ട് ഗൂഢയുണ്ട് യാക്കോബ് പിതാവായ ഇസ്സാക്കിന്റെ നിർദ്ദേശപ്രകാരം യാത്രയാകുക ആ സമയത്ത് യാക്കോബിന് സ്വപ്നം സ്വപ്നമുണ്ടാകുക ആ സ്വപ്നത്തെ എന്താ കണ്ടത് ഒരു ഗോവണി കാണുകയാണ് ആ ഗോവണിയുടെ ഒരറ്റം ഭൂമിയില് മറ്റൊറ്റം അങ്ങ് സ്വർഗത്തില് എന്നിട്ട് ഈ ഗോവണിയുടെ അറ്റം പിടിച്ചിരിക്കുന്ന ദൈവമാ ആ ഗോവണിയിലൂടെ മാലാഹമാര് കയറി ഇറങ്ങുക എന്നിട്ട് കർത്താവ് യാക്കോബിന്റെ പറയാണ് ഞാൻ നിന്നെ അനുഗ്രഹിക്കും നിന്നോട് കൂടെയുണ്ട് അതിലപ്പുറം ഒരു വാഗ്ദാനം എന്താ വേണ്ട പ്രിയമുള്ളവര് ദൈവം നിന്നോട് കൂടെയുണ്ടെന്നും വീണ്ടും അറിയാണ് നീ എവിടെ പോയാലും ഞാൻ നിന്നോടൊപ്പം സഞ്ചരിക്കും വീണ്ടും എന്തൊക്കെ ഞാൻ നിനക്ക് വാക്കുതന്നോ എന്തൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞോ അത് നിറവേറുന്നവർ ഞാൻ നിന്നോട് ഗോടെയുണ്ട് ഹാലലു ഹാലലു ജോഷ് ജോഷിയുടെ പുസ്തകം ഒന്നാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ വായി പറയുകയാണ് ഇപ്രകാരം വായിക്കാണ് ജോഷാട് പറയാണ് നീ ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്തിരെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ പ്രൈസലോഡ് ജോഷുവാശയ്ക്ക് ശേഷം കാനാദേശത്തേക്ക് ഈ ജനത്തെ കൊണ്ടുപോവുകയാണ് മോശുവയുടെ ജീവിതം പലപ്പോഴും കാണുന്നുണ്ട് ഈ ജനം അനുഗ്രഹം കിട്ടുന്നു അപ്പം ഉണ്ടാതിരിക്കും പറയാൻ കഴിഞ്ഞാൽ വെറുപെറുക്കും ആകെ അസ്വസ്ഥപ്പെട്ട ഒരു ജനത്തെയാണ് ഇങ്ങനെ കൊണ്ടുനടക്കുക മോശയാണ് പോയി ഇനി ആകെ ഞാനേ ഉള്ളൂ ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ കൊണ്ടുപോയപ്പോൾ പലപ്പോഴും അസ്വസ്ഥ വരുന്നുണ്ട് അപ്പോൾ അസ്വസ്ഥനായി വേദനയുടെ നിമിഷങ്ങളിൽ ജോഷുമായി ശക്തിപ്പെടുത്തുകൊണ്ട് കർത്താവ് പറയാ നീ എന്തിനാ വിഷമിക്കുന്നത് ഞാനല്ലേ നിനക്ക് വാഗ്ദാനം ചെയ്തത് നീ തളരരുത് കർത്താവ് വചനത്തിൽ പറയാണ് ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ നിന്നു ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും വീണ്ടും വാഗ്ദാനം വീണ്ടും ജോഷാട് പറയാ നീ എവിടെ പോയാലും നിന്നോട് കൂടെ ഞാൻ ഉണ്ടാകും പ്രിയമുള്ള സഹോദര സഹോദരി ഏശയയിലൂടെ വീണ്ടും ഇതേ തന്നെ ഇതേ അനുഭവം ഇതേ വാക്യം ഇവിടെ ആവർത്തിക്കപ്പെടുക ഏശയ്യ അൻപത് നാലിൽ പ്രകാരം വായിക്കുന്നു പരീക്ഷണിന് ആശ്വാസം നൽകുന്ന വാക്ക് ദൈവമാ കർത്താവ് എന്നെ ശിഷ്യൻ എന്ന പോലെ പ്രഭാതം തോറും അവിടെ നിന്ന് എന്റെ കാതുകളെ ശിഷ്യൻ എന്ന പോലെ ഉണർത്തുന്നു എത്ര മനോഹരമായ വചനമാണ് കർത്താവിനെ കൊണ്ടു നടക്കുക എങ്കിൽ പറയുമുള്ളവരെ അച്ഛൻ ഈ വചനം ഒന്ന് വായിച്ചു തരാം നീ എവിടെ ഇരുന്ന് ഇപ്പോൾ ശുശ്രൂഷ പങ്കാളികളാകുന്നു നീ അവിടെ ഏറ്റു ചൊല്ലി ഈ വചനം ഏറ്റു ചൊല്ലി വായിക്കുമ്പോൾ ഈ വചത്തിന്റെ അഭിഷേകവും ശക്തിയും സംരക്ഷണമല്ല കാത്താവ് തരും എങ്കിൽ ഇടതി ഹൃദയത്തോടെ ചേർത്ത് വെച്ച് വലതെ ഉയർത്തിപ്പിടിച്ച് ഒന്നേറ്റല്ലാം

പ്രിയപ്പെട്ട സഹോദര സഹോദരി നീ എവിടെ പോയാലും നിന്നോട് കൂടെ സഞ്ചരിച്ചോണ്ട് നിന്നെ അനുഗ്രഹിക്കും നിനക്ക് സന്തോഷം തരും ഈ ഒരു സന്തോഷം അനുഭവിച്ച വ്യക്തിയാണ് പിതാവ് അബ്രഹാമും സാറായും ദൈവത്തിന് വാഗ്ദാന പ്രകാരം അബ്രഹാമും സാറായും യാത്ര തുടരുകയാ യാത്ര പുറപ്പെടുകയാണ് അജ്ഞാതമായ ദേശമാണ് ഏതിലൂടെ എല്ലാം കടന്നു പോകുന്നു ഒരുപിടുത്തോല പക്ഷെ തമ്പരാം പറഞ്ഞിട്ടാണ് നീ ചെല്ലബാമെന്ന് പറയുക വലിയ വാഗ്ദാനത്തിന്റെ വാഗ്ദാനം നൽകിക്കൊണ്ട് അപ്രവാ പറഞ്ഞ അബ്രഹാം ഭാര്യയും കൂടെ ചേർക്കുന്നുണ്ട് ഒപ്പം സഹോദരൻ പുത്തനെ ലോത്തിനെയും കൂടെ കൊണ്ടുപോകുക ഇനി ഈ യാത്രയിൽ എത്രയോ തവണ പിതാവായ അപ്രഭാതത്തിനും വലിയ സംരക്ഷണം ലഭിക്കുന്ന അവസ്ഥ നമുക്ക് കാണുന്നുണ്ട് പ്രത്യേകിച്ച് അഭിമലക്കിന്റെ രാജ രാജ്യത്തോടെ കടന്നു പോയപ്പോള് എന്ത് സംഭവിച്ചു ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാ രാജാവ് എല്ലാത്തും ഉടയോനാ അപ്പോൾ അബ്രഹാത്തിന് അബ്രഹാം അറിഞ്ഞു തന്റെ ഭാര്യയായ സാറ സുന്ദരിയാണെന്ന് അബ്രഹാം തന്നെ സമ്മതിക്കുന്നുണ്ട് അബ്രഹാം പറഞ്ഞു സാറേ നമ്മള് ഈ അബിമലേക്കെ രാജ്യത്തോടെ കടന്നു പോകുകയാണ് നീ സുന്ദരി ആയതുകൊണ്ട് എനിക്ക് പണി തരും ഒരു കാര്യം ചെയ്യാം ഏതാ നിന്നെ കൊണ്ടുപോകും പിന്നെ എന്നെ കൂടി കൊല്ലാതിരിക്കണമെങ്കിൽ ഒരു മാർഗമുണ്ട് നീ എന്ത് ചെയ്യണം നീ പറയണം എന്റെ സഹോദരിയാണെന്ന് അപ്പൊ സഹോദരിയാന്ന് പറയുകയാണെങ്കിൽ നിന്നെ മാത്രമേ പിടിച്ചുകൊണ്ട് പോകുള്ളൂ ഞാൻ രക്ഷപ്പെടും ഭാര്യയെ ഉപേക്ഷിക്കുന്ന അവസ്ഥയൊന്നും അല്ല കേട്ടോ അവിടെ കാണുന്നത് മറിച്ച് ദൈവം വളരെ വിവേകത്തോടു കൂടി അപ്രാത്തിലൂടെ സാറായി അപരാത്തെ രക്ഷിക്കാൻ വേണ്ടി കത്താവ് പറഞ്ഞു കൊടുത്തതാ ഹാലലുയാ അപറാം വിചാരിച്ചു പോലെ തന്നെ സംഭവിച്ചു കേട്ടോ അഭിമലയ്ക്ക് രാജാവ് സാറായി പിടിച്ചുകൊണ്ട് പോയി ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല ആ രാത്രിയില് ആ രാത്രിയില് അഭിമലയ്ക്ക് രാജാവിനെ ദൈവം വിളിച്ചു നിർത്തി ഡാ മോന നീ എഴുന്നേക്ക് നീ എന്തൊരു പണിയെ കാണിച്ചിരിക്കുന്നത് എന്താണ് അതായത് എന്റെ പ്രവാചകന്റെ ഭാര്യയാണ് നീ സ്വന്തമാക്കിയിരിക്കുന്നത് നീ വേഗം കൊണ്ടുപോയി ആ സാറായെ അപ്രാത്ത് ഏൽപ്പിച്ചോട്ടോ അല്ലെങ്കിൽ നീ പിണമായി തീരുവെന്ന് അങ്ങ് പേടിപ്പിച്ചു ഇങ്ങനത്തെ അവസ്ഥയിൽ നമ്മ കാണുന്നുണ്ട് അപ്രഖാത്തിന് ദൈവങ്ങളുടെ സംരക്ഷണം നോക്ക് ആ സമയത്ത് അഭിമലക്ക് പറഞ്ഞു എൻ്റെ ദൈവമേ ഞാൻ നിഷ്കളങ്ങന എൻ്റെ കൈ ശുദ്ധ ആ അബ്രഹാം സഹോദരിയാന്ന് പറഞ്ഞിട്ട് ഞാൻ സ്വീകരിച്ചത് എന്നിട്ട് അഭിമലയ്ക്ക് തന്നെ നിഷ്കള കൊണ്ട് തൻ്റെ അവസ്ഥ പറഞ്ഞു ഞാൻ തൊട്ട് പോലില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോഴാണ് അഭിമലയക്കൊരു കത്താവ് പറഞ്ഞു എടാ നീ തൊടാതിരുന്നതല്ല ഞാൻ നിന്നെ തൊടാൻ അനുവദിച്ചില്ല സഹോദര സഹോദരി പ്രതികൂല ജീവിക്കുന്ന വ്യക്തിയാണോ അവസ്ഥയില് ലോകത്തിന് ഏതെങ്കിലും ഈ വ്യക്തിയാണെങ്കിൽ നീ വിശ്വസിക്കുക പ്രതികൂല കടന്നു പോയപ്പോൾ സംരക്ഷിച്ച അതേ കർത്താവ് നിന്നെ സംരക്ഷിക്കും പിറ്റേ ദിവസം അഭിമലയ്ക്ക് സാറാ ഏൽപ്പിച്ചുകൊണ്ട് അപ്രഖാത്തിന് പറയാ എന്നാ പണിയാ കാണിച്ചത് നീ എന്തിനാ എന്നോട് നൊണ പറഞ്ഞത് അബ്രഹാം പറഞ്ഞു ഞാൻ നൊണയൊന്നും പറഞ്ഞിട്ടില്ല അബ്രഹാം പറഞ്ഞ ശരിയാ സാറ എന്റെ സഹോദരിയാന്ന് പറഞ്ഞ ശരിയാ കാര്യം എന്താണെന്നറിയാമോ അബ്രഹാം പറഞ്ഞു ഇവളെന്റെ അപ്പന്റെ മകളാ പക്ഷെ അമ്മയുടെ മകളല്ല അതിന്റെ അർത്ഥം എന്താണ് വേറെ ഭാര്യ ഉണ്ടായ വ്യക്തിയെന്ന് അപ്പൊ അപ്രഹാമം കള്ളം പറഞ്ഞില്ല സാറായും കള്ളൻ പറഞ്ഞില്ല അഭിമലയ്ക്ക് തെറ്റ് ചെയ്തു വീണ്ടും നോക്ക് ആ മനോഹരമായ നിമിഷത്തിൽ കൊണ്ടുപോയപ്പോള് അപറാമത്തിന് എന്തെല്ലാം സമ്മാനം കിട്ടി തീർച്ചയായിട്ടും സാറായോട് സ്നേഹം ഉണ്ടായിരുന്നു രാജാവിന് അതുകൊണ്ട് സാറായുടെ അഭിമലയ്ക്ക് രാജാവ് പറയാ നിന്റെ ഭർത്താവ് ഞാൻ ആയിരം വെള്ളി നാണെങ്കിലും തരാൻ തരുന്ന സമ്മാനപ്പെട്ട് കൊടുക്കുന്നതാണ് എത്ര മനോഹരമായിട്ട് അബർഹാത്ത ഉയർത്തി അതുമാത്രമാണോ വിജാതി ദേശത്തോടെ കടന്നു പോയപ്പോഴും എന്തോ ഒരു സമ്മാനങ്ങളാണ് ഈ രാജാവ് കൊടുത്തത് പിന്നെ രാജാവ് അബർഹാത്തോടും ഭാര്യയായ സാറയോടും പറഞ്ഞു എൻ്റെ രാജ്യത്തിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും നിനക്ക് ജീവിക്കാം ഇതാ പ്രിയമുള്ള സഹോദര ഞാൻ ദൈവത്തിന്റെ സംരക്ഷണം ഈ സംരക്ഷണ വലയത്തില് നമുക്ക് ആകാൻ സാധിക്കും ഇതിനു വേണ്ടിയാണ് കഥാവുന്നെ വിളിച്ചത് ഒരുപക്ഷെ പ്രതികൂലത്തിൽ കടന്നു പോകുമ്പോള് പക്ഷേ ആ ജീവിത യാഥാർത്ഥ്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഈ ദൈവത്തിന്റെ സംരക്ഷണം എനിക്ക് തോന്നാൻ പറ്റാത്ത അവസ്ഥയോടും കടന്നു പോകും അതൊക്കെ സ്വാഭാവികമാകട്ടോ ദൈവത്തെ അതൊക്കെ അറിയാം ഹാലൊലിയാം ഒന്നുണ്ട് പറയുമുള്ളവരെ സംഗീർത്തനം നൂറ്റി മുപ്പത്തി ഒമ്പത് മൂന്നിൽ പറയുന്ന പോലെ എന്നെ പൂർണമായിട്ടും അറിയുന്നവനാണ് ദൈവം ഒരുപക്ഷെ കൊച്ചു കൊച്ച് മുറിമുറുപ്പും പരാതികളും പരിഭവം പറഞ്ഞാൽ പോലും കർത്താവ് അതൊക്കെ പൊറത്തുകൊണ്ട് നിന്നെ അനുഗ്രഹിക്കും പ്രേ സലോൺ എന്തെന്നാൽ കർത്താവ് നിന്നെ അറിയുന്നു ചുമ്മാ അറിയല്ല സങ്കീർത്തനം നൂറ്റി മുപ്പത്തിമൂന്ന് രണ്ടും മൂന്നും പറയുന്ന പോലെ നിന്നെ പൂർണ്ണമായിട്ടും കർത്താവ് നിന്നെ അറിയുന്നുണ്ട് പക്ഷെ നീ ആ നിന്റെ കഥാവ് അറിയുന്നു നിന്റെ ഭാഗത്ത് നിന്ന് ദൈവം നിന്നിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന എന്നാ ചെയ്യണം ഏശ്യാപ്രവാചൻ പുസ്തകം നാൽപ്പതാം അധ്യായം ഇരുപത്തെട്ടാം വാക്യത്തിൽ പറയുന്നു പറയുന്ന പോലെ നിന്റെ അവസ്ഥ നീ തിരിച്ചറിഞ്ഞുകൊണ്ട് നീ ഓറക്കാങ്ങ് നിലവിളിക്കണം നിന്റെ നിലവിളി കേട്ട് കർത്താവ് നിന്നെ അനുഗ്രഹിക്കും പ്രൈസ് അലോൺ പതിനൊന്നാം അധ്യായത്തില് നമ്മൾ വ്യക്തമായത് കാണുകയാണ് മോശ മോശ ഒരു പാവ മനുഷ്യനാണ് മോശയുടെ നിഷ്കളങ്കതയും മനസ്സിന്റെ ലാളിത്യം ഒക്കെ അറിയാം ഇടയ്ക്കിടയ്ക്ക് മോശം എങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും അതൊന്നും കർത്താവ് കാര്യമാക്കൊന്നുമില്ല പ്രേഡ് അതിനേറ്റവും നല്ല ഉദാഹരണമാണ് സംഖ്യാട പുസ്തകം പതിനൊന്നാം അധ്യായത്തില് ഒന്നാം വാക്യത്തില് ജനം പിറവെറുത്തു വെള്ളവും ഒന്നുമില്ല അങ്ങനത്തെ അവസ്ഥയില് ദുർഘടം പിടിച്ച യാത്രയിലൂടെ കടന്നു പോകുകയാണ് ഈ ജനം പറഞ്ഞു എന്തോ ഒരു കഷ്ട എത്ര സുന്ദരമായിട്ട് ഞങ്ങൾ ജീവിച്ച ഈജിപ്തില് സുന്ദരമായിട്ട് അടിമത്തമാണ് അവർക്ക് അപ്പ സുന്ദരായി ഈ പരാതി വന്നപ്പോൾ നമ്മൾ കാണുന്നുണ്ട് പതിനൊന്നാം മധ്യ ഒന്നാം വാക്യത്തിൽ ജലം ജനം പിറുപിറുത്തു പമ്പരാനെ സങ്കടം തോന്നി സങ്കടം വന്നു കാര്യമുണ്ട് നിങ്ങളെന്തൂരുന്നാളെ കൊണ്ടു കിടക്കുന്നത് എല്ലാ തരത്തും അനുഗ്രഹിക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ വെറുപെറുക്കാണല്ലോ അപ്പൊ രണ്ടാം വാക്യത്തില് ജനം മോശയോട് നിലവിളിച്ചു അതിന് അതിനു മുന്നേ നമ്മൾ കാണുന്നുണ്ട് പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ കർത്താവിന്റെ അനിഷ്ടമാകർത്താവിന് അനിഷ്ടമാകത്തക്ക വിധം ജനം അത് കേട്ടപ്പോൾ കർത്താവിന്റെ കോപം ജ്വലിച്ചു അവിടുത്തെ അഗ്നി അവരുടെ ഇടയിൽ പടന്നു പടർന്നുകത്തി അത് പാളയത്തിലെ ചില ഭാഗങ്ങൾ ദഹിപ്പിച്ച് കളഞ്ഞു ഇങ്ങനെ അനുഭവം കിട്ടിയപ്പോ എന്ത് ചെയ്തു ഉടനെ മോശയുടെ മാധ്യസം ജനം ആവശ്യപ്പെടുകയാണ് രണ്ടാം വാക്യത്തിൽ പറയുന്നു ജനം മോശോട് പറഞ്ഞു നിലവിളിച്ചു അവൻ കഥാവിനോട് പ്രാർത്ഥിച്ചു അഗ്നി ശമിക്കു ഇനി കാണുന്നത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു കേട്ടോ വീണ്ടും ആ ജനം ചെയ്തു നാലാം വാക്യത്തിൽ വായിക്കുക ഇസേലുകാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന അന്യവർഗക്കാർ ദുരാഹങ്ങൾക്ക് അടിമകളായി ഇസേലുകാരും സങ്കട സങ്കടം പറച്ചിൽ തുടർന്നു ഇതുങ്ങളിങ്ങനെ പറഞ്ഞ് കരഞ്ഞു കൊടുങ്ങി ചുമ ചുമ്മാ സങ്കടം പറയും ഒന്നുമല്ല പത്ത് പത്താം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുക ഇസ്രയേൽ കുടുംബങ്ങൾ ഓരോന്നും സ്വന്തം കൂടാരവാതുക്കൾ ഇരുന്ന് വിലപിക്കുന്ന മോശ കേട്ടു ഇനിയാണ് മോശയുടെ അവസ്ഥ നമ്മൾ കാണുന്ന കേട്ടോ മോശ മോശകർത്താവിന്റെ വേറെ പരാതി പറയുക മോശയ്ക്ക് വേണ്ടിയല്ല മോശ പതിനൊന്നാം വാക്യത്തിൽ നോക്കിയേ മോശ കർത്താവിൻ്റെ പറഞ്ഞു എന്താ പറഞ്ഞ് അങ്ങയുടെ ദാസനോട് ഇത്ര കഠിനമായി വർത്തിക്കുന്നത് എന്തുകൊണ്ട് അങ്ങ് എന്നോട് കൃപ കാട്ടാത്തത് എന്തുകൊണ്ട് ഈ ജനത്തിന്റെ ഭാരമെല്ലാം എൻ്റെ എൻ്റെ മേൽ ചുമത്തിയിരിക്കുന്നു മോശം നോക്കിയപ്പോൾ ഈ പരിഭവം പരാതിയും പറയുന്ന ഇത് നിങ്ങളെക്കൊണ്ട് ഒരു രക്ഷയില്ല പ്രൈസലോൺ ഇനി പറഞ്ഞ പരാതിയാണെങ്കിലോ അഞ്ചാം വാക്യത്തിൽ പറയാണ് ഞങ്ങൾക്ക് ആര് ഭക്ഷിക്കാൻ തരും ഈജിപ്തിൽ വെറുതെ കിട്ടുന്ന മത്സ്യം വെള്ളരിക്ക മത്തങ്ങ സവാള ചെമ്മണ്ണി വെള്ളുള്ളി ഒക്കെ കിട്ടണ പോലൂല ഇങ്ങനെ പരാതി പറയാ ഇത് കേട്ട് മോശം ആകെ വിഷമിച്ചു അപ്പോൾ ദൈവത്തോട് പരാതി പറഞ്ഞു അപ്പോൾ ദൈവം അപ്പോഴും മിണ്ണ നോക്ക് ഉടനെ കുറച്ചോടും കട്ടിയായിട്ട് മോശ പന്ത്രണ്ടാം വാക്യത്തിൽ പറയാ ഞാനാണോ ഈ ജനത്തെ ഗർഭം ധരിച്ചത് അവരെ പിതാക്കന്മാർക്ക് അവിടുന്ന് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് മുല കുടിക്കുന്ന കുഞ്ഞിനെ ധാത്രി എന്ന പോലെ മാറിൽ വകിച്ചുകൊണ്ട് പോവുക എന്ന് എന്നോട് പറയാൻ ഞാനാണോ അവരെ പ്രസവിച്ചത് ഇതിലപ്പുറം ഒരു പരാതി എന്താ പറയാനുള്ളത് ഞാനാണ് പ്രസവിച്ചത് നീ പറഞ്ഞു അവരെ കാനാന്തച്ച കൊണ്ടുപോകാമെന്നും അവരുടെ പിതാക്കന്മാരൊക്കെ പറഞ്ഞു ദാത്ര കുഞ്ഞിനെ കൊണ്ടു കൊണ്ടുപോകുന്ന പോലെയൊക്കെ കൊണ്ടുപോകുന്ന വിചാരിച്ചത് ഇപ്പൊ അവിടെയല്ല ഇവിടെ ഇല്ലാത്ത അവസ്ഥയെ അവരാണ് എന്നോട് അസ്വസ്ഥപ്പെടുക ഇങ്ങനെ ദുഃഖമൊക്കെ പറഞ്ഞ അവസ്ഥയിൽ ഇനിയാണ് കർത്താവിൻ്റെ വാഗ്ദാനം പ്രിയമുള്ള സഹോദര സഹോദരി നീ ഓർക്കുക നിന്റെ ജീവിതത്തിൽ ഇതുപോലെ വ്യത്യസ്തമായ സാഹചര്യത്തിൽ കടന്നു പോകുമ്പോൾ പച്ചിയാ ജീവിതയാഥാർത്ഥത്തിൽ കടന്നുമ്പോൾ നീയും പരാതി പറയും അപ്പ കത്താവ് ഇടപെടും നീ പ്രാർത്ഥിക്കേണ്ടത് തന്നെയാ ഇങ്ങനെ അവസ്ഥയോട്ട് കടന്നു പോകുമ്പോൾ എൻ്റെ തമ്പുരാൻ എനിക്ക് പറ്റുന്നില്ല മോശ പറഞ്ഞില്ലേ എന്ത് പണിയെ കാണിക്കുന്നു ഞാനാണ് ഈ മക്കൾ ഇവരൊക്കെ പ്രസവിച്ചത് ഞാൻ എന്നാ ചെയ്യാൻ സാധിക്കും അങ്ങനെ പറഞ്ഞപ്പോള് പരാതി പറഞ്ഞപ്പോള് ദൈവത്തിന് വിഷമമുണ്ടായില്ല എന്നാൽ ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും അധികം സ്നേഹിച്ച് മോശയ ദൈവം സ്നേഹിച്ച് മോശയ ഭജനം പറയുന്നത് അത്രമാത്രം ദൈവത്തിന് മോശ ഇഷ്ടമായിരുന്നു ഇങ്ങനെ പരിഭവം വന്നപ്പോൾ ഒരു സങ്കടമില്ലാതെ കർത്താവ് പറഞ്ഞു ഇനിയൊരു കാര്യം ചെയ്യും ഒരു എഴുപത് പേരെ വിളിച്ചു കൂട്ട് അപ്പൊ നേതാക്കന്മാരാണ് ആകട്ടെ എന്നിട്ട് നിന്റെ നിന്നും നിന്നിലൂടെ അവലേക്ക് അല്പ അഭിഷേകം പകർന്നു കൊടുക്കാൻ പോകുക അത് കൊടുക്കുകയും ചെയ്തു എന്നിട്ടാണ് നീ വീണ്ടും പതിനെട്ടാം വാക്യത്തില് കത്താവിന്റെ വാഗ്ദാനപ്രകാരമാണ് പറയാ നീ ഒറ്റക്ക് വഹിക്കേണ്ട ജനത്തോട് പറയ നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക നിങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം ലഭിക്കും ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം ആര് തരും ഈജിപ്തിൽ ഞങ്ങൾ സന്തുഷ്ടരായിരുന്നോ എന്ന് കർത്താവിനോട് നിങ്ങൾ പരാതിപ്പെട്ടു അതിനാൽ കർത്താവ് നിങ്ങൾക്ക് മാംസം തരും നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യും ഇനി ഇങ്ങനെ വാഗ്ദാനം ചെയ്തു ഇനി വാഗ്ദാനത്തിന്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ നോക്ക് പത്തൊമ്പതാം വാക്യത്തിൽ പറയുന്നു ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ ഇരുപതോ ദിവസത്തേക്കല്ല നിങ്ങളത് തിന്നുക പിന്നെന്താണത് നിങ്ങളുടെ മൂക്കിലൂടെ പുറത്ത് വന്ന് ഓക്കാനം വരുന്നവരെ ഒരു മാസത്തേക്ക് നിങ്ങളത് ഭക്ഷിക്കും പ്രിയമുള്ള സഹോദര കഥ പറയുന്നു നിന്റെയൊക്കെ ചിന്തക്ക് അപ്പുറമായിട്ട് ഒന്നോ രണ്ടോ മൂന്നോ ദിവസമല്ല ഒരു മാസത്തേക്ക് ഒരു മാസത്തേക്ക് മാത്രമാണ് കഥാ പറയുകയാണ് എന്താണ് നിങ്ങളുടെ മൂക്കിലൂടെ പുറത്തു വന്ന് ഓക്കാനം വരുന്നവരെ ഒരു മാസത്തേക്ക് നിങ്ങൾ ഭക്ഷിക്കും ആ എന്റെ ചിന്തയ്ക്ക് അപ്പുറമായിട്ടും പ്രവർത്തിക്കും വാക്യം പതിനൊന്ന് ഇരുപത്തിയൊന്നിൽ പറയുന്നു കത്താവ് മോശോട് അരുളി ചെയ്തു എൻ്റെ കൈക്ക് നീളം കുറഞ്ഞു പോയോ എൻറെ വാക്ക് നിറവേറുമോ ഇല്ലയോ എന്നും നീ കാണും പ്രൈസ് സഹോദര സഹോദരി പ്രേമുള്ള സഹോദര നീ എന്റെ കാര്യങ്ങൾ ഹൃദയത്വം ചേർത്ത് വെച്ച് എന്നിട്ട് ഈ വചനം നീ അവകാശപ്പെട്ടു പ്രാർത്ഥിച്ച് ഇപ്പൊ തന്നെ സംഭവിക്കും ഇപ്പോൾ തന്നെ സംഭവിക്കും ദൈവത്തിന്റെ ശക്തി അനുഭവിക്കാൻ പോകുക പ്രത്യേകിച്ച് ജീവിക്കുന്ന കർത്താവ് നമ്മുടെ മദ്യയിലേക്ക് കടന്നു വന്നുകൊണ്ട് നിനക്ക് സൗഖ്യം അനുഗ്രഹമായി മാറും എങ്കിലൊരു കാര്യം നീ ഓർക്കുക ഈ വചനം നീ ക്ലെയിം ചെയ്ത് അവകാശപ്പെട്ട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ചാൽ ജീവിക്കുന്ന കർത്താവ് നിന്നെ അനുഗ്രഹിക്കാൻ പോകുക എങ്കിൽ ഈ വചനം ഒന്ന് ഏറ്റു വെല്ലി വായിക്കണമേ ഹാല ലുയാൽ ലുയു ശക്തിയോട് ഏറ്റുചൊല്ലേ കർത്താവ് മോശിയോട് അരുളിച്ചോരുളിച്ചോ എന്റെ കൈക്ക് കുറഞ്ഞു പോയോ കുറഞ്ഞു പോയോ എന്റെ വാക്ക് വാക്ക് നിറവേറുമോ നിറവേറുമോ ഇല്ലയോ ഇല്ലയോ എന്നു നീ കാണും കണ്ണുങ്ങ തോന്നേ പ്രിയ നീ വിശ്വസിക്കുക വാഗ്ദാനം അവന്റെ കൈക്ക് നീളം കുറഞ്ഞില്ല അവൻ അവൻ സംഭവിച്ചിരിക്കും പ്രൈസ് അതുകൊണ്ടാണ് കൂടെ നിർന്ന് അനുഗ്രഹിക്കുന്ന കർത്താവാണ് ജോഷായും അനുഗ്രഹിച്ച കർത്താവ് നിന്നെയും അനുഗ്രഹിക്കാൻ പോകുക അവന് ചിന്തിക്കപരമായിട്ടും പ്രവർത്തിച്ചുകൊണ്ട് അത്ഭുതം പ്രവർത്തിച്ച കർത്താവ് ഇന്ന് നിന്നിലും അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്നു യുദ്ധപരാജയത്തിലോ മറ്റ അവസ്ഥയിലോ ക്ഷീണിതനായി തളർന്ന ജോഷമായി ശക്തിപ്പെടുത്തിയ കർത്താവ് നിന്നെ ശക്തിപ്പെടുത്താൻ പോകുന്നു ആ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു